ഹലോ എവ്രി വൺ, വോയിസസ് ഓഫ് വുമൻലെ മസ്റ്റാങ് എന്ന് പറയുന്ന ഫിലിമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, എൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മസ്റ്റാങ് എന്ന് പറയുന്ന ഈ ഒരു മൂവി ഡിറക്റ്റ് ചെയ്തിട്ടുള്ളത് ഡെനീസ് ഗാംസെ എർഗുവൻ എന്ന് പറയുന്ന ടർക്കിഷ് ഫ്രണ്ട്സ് ഡിറക്ടറാണ്. അതുപോലെ ഈ ഒരു മൂവി എന്ന് പറഞ്ഞാൽ ഒരു ടർക്കിഷ് ഫിലിമാണ്. ഇത് നടക്കുന്നത് ഒരു ടർക്കിയിലെ ഒരു റൂറൽ ഏരിയയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫിലിം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലെ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 യങ് ഓർഫൻഡ് ആയിട്ടുള്ള സിസ്റ്റേഴ്സിൻ്റെ സ്റ്റോറിയാണ്. അവർ ജീവിക്കുന്നത് അവരുടെ അങ്കിളിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും ഗാർഡിയൻഷിപ്പിലാണ്. ഒരു ഫിലിമിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 97 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 യങ് ആയിട്ടുള്ള ഓർഫൻഡ് ഗേൾസ് ഫേസ് ചെയ്യുന്ന ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ടർക്കിഷ് സൊസൈറ്റിയിൽ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട്, അവിടെ വളരുമ്പോൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസുകളാണ് ഇതിൽ പറയുന്നത്. ഈ ഒരു ഫിലിമിന് യൂറോപ്പ സിനിമാസ് ലേബൽ അവാർഡ് 2005 കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രാൻസ് സബ്മിഷനിൽ ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിമായിട്ട്, 80th അക്കാഡമി അവാർഡ്സിൽ ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിമായിട്ട് ഇത് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അതുപോലെ ഗോൾഡൻ ഗ്ലോബ് അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. 4 out of 9 nominations സീസർ അവാർഡ്സിൽ 4 out of 9 nominations ഇതിന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫിലിമിൻ്റെ പ്രോട്ടഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെയിൽ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഈ ഒരു ലെയിൽ എന്ന് പറയുന്ന പെൺകുട്ടി ഈ ഒരു 5 സിസ്റ്റേഴ്സിലെ ഏറ്റവും യങ്സ്റ്റ് ആയിട്ടുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ ഇത് തുടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെയിൽ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി അവളുടെ ടീച്ചർ ഇസ്താൻബുളിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന അവളുടെ ടീച്ചറുമായിട്ട് യാത്ര പറയുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് ഈ ഒരു ഫിലിം തുടങ്ങുന്നത്. അങ്ങനെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടികളൊക്കെ തീരുമാനിക്കുകയാണ് വാനിൽ പോകുന്നതിന് പകരം നടന്ന് വീട്ടിലേക്ക് പോകാമെന്ന്. അങ്ങനെ അവർ വരുന്ന വഴിക്കുള്ള ഒരു ബീച്ചിൽ വെച്ചിട്ട് അവരുടെ കൂടെ സഹപാഠികളായിട്ടുള്ള തന്നെ ബോയ്സിൻ്റെ കൂടെ ബീച്ചിൽ കളിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഇവർ കളിക്കുന്നത് ഒരാൾ കണ്ടിട്ട് ആ ഒരു ന്യൂസ് എങ്ങനെയൊക്കെയോ അവരുടെ ഗ്രാൻഡ് മദറിൻ്റെ അടുത്തേക്ക് എത്തുന്നു. അങ്ങനെ ഒരു ഗ്രാൻഡ് മദർ ഇവരെ റിപ്രിമാൻഡ് ചെയ്യുകയും, അതായത് ഇവരെ ശിക്ഷിക്കുന്നുണ്ട്. കാരണം പ്ലഷറിന് വേണ്ടിയിട്ട് അവർ ബോയ്സിനോട് ഫിസിക്കലി ക്ലോസ് ആയി എന്ന് പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ അന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം കൺസർവേറ്റീവ് ആയിട്ടുള്ള ടർക്കിഷ് സൊസൈറ്റി ആയിരുന്നു. അപ്പോൾ സ്ത്രീകൾ ബോയ്സിനായിട്ട് ഓവറായിട്ട് ഇടപെടാൻ പാടില്ല, ഫിസിക്കലി ക്ലോസ് ആവാൻ അല്ലെങ്കിൽ സ്കിൻഷിപ്പ് ടച്ച് അങ്ങനെയുള്ളൊന്നും പാടില്ല, അങ്ങനെയുള്ളൊക്കെ ഒരു സൊസൈറ്റി ആയിരുന്നു. അതുപോലെ തന്നെ അതിൽ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ആളുകളായിരുന്നു ഇവരുടെ ഗ്രാൻഡ് മദറും ഈ ഒരു അങ്കിളൊക്കെ. ദർ സ്ട്രിക്റ്റ് ആൻഡ് കൺസർവേറ്റീവ് അങ്കിൾ എറോൾ ബിക്കംസ് സീരിയസ് ആൻഡ് ഫോർബിഡ് ദം ഫ്രം ഗോയിങ് ടു സ്കൂൾ ആൻഡ് കൺഫൈൻസ് ദം ഇൻസൈഡ് ദ ഹൗസ് ഡിസ്കണക്റ്റിംഗ് എവറി പോസിബിൾ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള അങ്കിൾ എറോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് വെച്ചാൽ വളരെയധികം ദേഷ്യം പിടിച്ചിട്ട് ഇവരെ സ്കൂളിലേക്ക് പോകുന്നതിൽ നിന്നും എന്നേക്കുമായിട്ട് ഫോർബിഡ് ചെയ്യുന്നു, തടയുന്നു. അതുപോലെ തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ അവരെ പൂട്ടിയിടുകയാണ്. എന്നിട്ട് പുറം ലോകത്തേക്കുള്ള എല്ലാ തരത്തിലുള്ള ഫോണ് കമ്പ്യൂട്ടർ അങ്ങനെയുള്ള എല്ലാ ഒരു തരം കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സും അദ്ദേഹം ഡിസ്കണക്റ്റ് ചെയ്യുകയാണ്. പിന്നെ അതിനുശേഷം ഇവരുടെ ഗ്രാൻഡ് മദർ ഇവരെ മാരേജിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തുകയാണ്. അവർ എങ്ങനെ നടക്കണം, ഓരോ മൂമെൻറ്റും അവരുടെ ഓരോ മൂമെൻറ്റ്സും കൺട്രോൾ ചെയ്തിട്ട് അതിനുള്ള പ്രിപ്പറേഷൻ നടത്തുന്നു. ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണം, എന്തൊക്കെ ജോലി, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം, പിന്നെ എന്തൊക്കെയാണ് പെൺകുട്ടികൾ ചെയ്യേണ്ടത്, ഈ വക കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരെ ഈ ഒരു മാരേജ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി ഇവരുടെ കൂട്ടത്തിലാണെങ്കിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റർ സോനയാണെങ്കിൽ അവളുടെ ലവറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടക്ക് വിൻഡോ വഴി പുറത്തേക്ക് സ്നീക്ക് ഔട്ട് ചെയ്യുന്നതും ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു സ്റ്റോറിക്ക് ഒരു മേജർ ടേണ് വരുന്നത് ലെയിൽ ഒരു സോക്കർ മാച്ച് കാണാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് ഡിസൈഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് കാണാൻ പോകുക എന്ന് പറഞ്ഞാൽ ബാൻ ചെയ്തുള്ള കാരണമായിരുന്നു, ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ ഹൂളിഗനിസം അല്ലെങ്കിൽ തെമ്മാടിത്തം എന്നൊക്കെ പറയും, അത് കാരണം അത് കാണാനായിട്ട് പാടില്ലായിരുന്നു, ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കാണാൻ വേണ്ടിയിട്ട് ലെയിൽ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ ബസ് മിസ് ചെയ്യുകയും അങ്ങനെ ഒരു ഫീൽഡിൽ ഒരു ട്രക്ക് ഡ്രൈവർ യാസീൻ എന്ന് പറയുന്ന ഒരു ട്രക്ക് ഡ്രൈവറുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അവർ ആ ഒരു സോക്കർ മാച്ച് നടക്കുന്ന ഫീൽഡിൽ എത്തിച്ചേരുന്നത്. അങ്ങനെ അവിടെയുള്ള എല്ലാ ഒരു വിമൻ സ്പെക്ടേറ്റേഴ്സിൻ്റെ കൂടെ തന്നെ അവരും അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീമിന് വേണ്ടിയിട്ട് ചിയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ എന്താ ഉണ്ടാകുന്നത് വെച്ചാൽ ആ ഒരു ഗെയിമിൻ്റെ
ടി വി ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ടായിരിക്കും. ആ ഒരു ടി വി ബ്രോഡ്കാസ്റ്റിൽ ഇവരെ കാണുന്നു. അതും ഈ ഒരു ടി വി ബ്രോഡ്കാസ്റ്റ് ആ ഒരു സമയത്ത് എറോളും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും അവരുടെ ഇത് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓണ്ടിന് അത് കണ്ട് മനസ്സിലാക്കിയിട്ട് അവരെന്താണ് അത് കണ്ടിട്ട് അവിടുത്തെ ഹോൾ വില്ലേജിൽ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർ ഗേൾസ് ആ ഒരു പ്ലേ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു എന്ന് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതറിഞ്ഞപ്പോൾ ഈ ഒരു ഗ്രാൻഡ് മദർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവരെ പെട്ടെന്ന് കല്യാണം കഴിച്ച് വിടിയിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട സ്യൂട്ടേഴ്സിനെ അന്വേഷിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ സോണെ എന്ത് ചെയ്യും, അവരുടെ ലവറിനെ തന്നെ വിവാഹം കഴിക്കും. സെൽമക്കാണെങ്കിൽ സെക്കൻഡ് സിസ്റ്ററാണ് സെൽമ, അവൾക്കാണെങ്കിൽ ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്പൽഷൻ കാരണം വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവളും കല്യാണം കഴിച്ച് പോകുന്നു. ഇനി തേർഡ് സിസ്റ്ററായിട്ടുള്ള ഈസിനാണെങ്കിൽ അവരുടെ അങ്കിള് അവളെ സെക്ഷ്വലായിട്ട് അബ്യൂസ് ചെയ്യുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഗേൾസ് എറോളിൻ്റെ കൂടെ സിറ്റി വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഈസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു റാൻഡം ആയിട്ടുള്ള സെക്ഷ്വൽ ഇൻ്റർകോഴ്സ് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാക്കാനായിട്ട് അവൾ ശ്രമിക്കുന്നു. അങ്ങനെ അവൾക്ക് അങ്ങനത്തെ ഒരു റാൻഡം ആയിട്ടുള്ള സെക്ഷ്വൽ ഇൻ്റർകോഴ്സിൽ അവൾ ഏർപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവൾ ഹാപ്പി ആയിട്ട് തോന്നുന്നു. പക്ഷേ പിന്നീട് അവൾ സ്വയം ഷൂട്ട് ചെയ്തിട്ട് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർ സിസ്റ്റേഴ്സിലുള്ള നേർ എന്ന് പറയുന്ന പെൺകുട്ടി, ആ ഒരു പെൺകുട്ടീനെ അവരുടെ അങ്കിള് സെക്ഷ്വലി അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഈവൻ അവരുടെ ഗ്രാൻഡ് മദർക്ക് അറിയുന്നുണ്ടായിരുന്നെങ്കിൽ കൂടി അവരെന്താണ് അതിനെ ഒബ്ജെക്റ്റ് ചെയ്യുന്നില്ല. അതിന് പകരം അവർ ചെയ്യുന്നത് ഈ ഒരു നേറിനെ മാരേജിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറൊരു ദിവസമാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ലെയിൽ അവിടെ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് സ്നീക്ക് ഔട്ട് ചെയ്യുകയാണ്. അതായത് ആരും കാണാതെ പുറത്തേക്ക് പോകുന്നു ഇസ്താൻബുളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ യാസീനെ വീണ്ടും കണ്ടുമുട്ടുന്നു. എന്നിട്ട് അദ്ദേഹവുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളുടെ നിർബന്ധ പ്രകാരം യാസീന് അവൾക്ക് വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവൾ പിടിക്കപ്പെടുകയും പിന്നീട് അവർക്ക് കണ്ടുമുട്ടാനുള്ളത് കുറച്ചും കൂടി അല്ലെങ്കിൽ അവളുടെ സിറ്റുവേഷൻ കുറച്ചുകൂടി ഡിഫിക്കൾട്ട് ആവുകയും ചെയ്യുകയാണ്. കാരണം അവളുടെ റൂമിലേക്കുള്ള എല്ലാ ഒരു ഓപ്പണിങ്ങും ഈ ഒരു അങ്കിൾ സീല് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് ലെയിൽ അതായത് ഇവരുടെ കൂട്ടത്തിലെ നെർ എന്ന് പറയുന്ന പെൺകുട്ടീനെ അവൾക്ക് കണ്ടെത്തിയിട്ടുള്ള മാരേജിൽ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺവിൻസ് ചെയ്യുകയാണ് നെറിനെ. അതായത് ആ ഒരു മാരേജിന് സമ്മതിക്കണ്ട എന്നുള്ള കാര്യം അവളെ കൺവിൻസ് ചെയ്യുന്നു. അങ്ങനെ അവർ ഇവളുടെ വെഡ്ഡിങ് നൈറ്റിന് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ ലെയിൽ വീണ്ടും ഈ ഒരു ഹിഡൻ ഫോൺ അവിടെയുള്ള ഒരു ഹിഡൻ ഫോൺ റീകണക്ട് ചെയ്യുകയും ഹെൽപ്പിനായിട്ട് യാസീനെയും വിളിക്കുന്നു. അങ്ങനെ ആ ഒരു മാരേജിൻ്റെ ടൈമിൽ തന്നെ അവരുടെ ഗ്രൂം അതായത് വരൻ്റെ പാർട്ടീനെയും അവരുടെ ഫാമിലിനെയും ഒരു എംബാരസ് ചെയ്യിപ്പിക്കുന്നോളത്തോളം പോലെ അല്ലെങ്കിൽ എംബാരസ് ചെയ്യുന്നത് പോലെ തന്നെ അവരെന്താണ് ഈ ഒരു ലെയിലും നെറും അവരുടെ വീട്ടിൽ നിന്ന് എന്താണ് പുറത്തേക്ക് പോവുകയാണ്. അതായത് വീട്ടിൽ നിന്ന് അവർ രക്ഷപ്പെടുകയാണ് അവർ കല്യാണത്തിൻ്റെ അന്ന് തന്നെ. അങ്ങനെ ലെയിൽ അവളുടെ അങ്കിളിൻ്റെ കാറ് ഡ്രൈവ് ചെയ്തിട്ട് പോകുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് അത് ക്രാഷാവുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് യാസീൻ അവരെ രക്ഷിക്കാൻ വേണ്ടി വരുന്നു. അങ്ങനെ യാസീൻ അവരെ ഒരു ലോക്കൽ ബസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് ആ പെൺകുട്ടികൾ ഇസ്താൻബുളിലേക്ക് ബസ് കയറുകയാണ്. അങ്ങനെ അവർ എത്തിച്ചേരുന്നത് അവർ ഫസ്റ്റ് സീനിൽ ഈ ഒരു പെൺകുട്ടി ഒരു ടീച്ചറെ യാത്ര അയക്കുന്ന സീന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടീച്ചറെ വീണ്ടും അവരുടെ അടുത്തേക്കാണ് ഇവർ ഇസ്താൻബുളിലേക്ക് ഇപ്പോൾ പോയിട്ടുള്ളത്. ആ ഒരു ടീച്ചർ ഇവരെ വളരെയധികം വാമായിട്ട് തന്നെ വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഫിലിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു ടർക്കിഷ് പെട്രിയാർക്കി ടർക്കിഷ് ആയിട്ടുള്ള പുരുഷ മേധാവിത്വത്തിനെ കാണിക്കുന്ന ഒരു ഫിലിമാണ്. അതും ഇത് ഡിപ്ലോയ് ചെയ്യുന്നത് ഇവരുടെ ഈ ഒരു അഞ്ച് പെൺകുട്ടികളെയും അങ്കിളായിട്ടുള്ള എറോസിൻ്റെയും എറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ക്യാരക്ടറിൽ കൂടെയും അതുപോലെ അവരുടെ ഗ്രാൻഡ് മദർ ഓൺസ് ഇവരിൽ കൂടെയും ഒക്കെയാണ്. പിന്നെ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രിയാർക്കിയുടെ ഒപ്രസീവ് പാരഡിഗംസ്, അതായത് എങ്ങനെയാണ് അവർ അടിച്ചമർത്തുന്നത് അല്ലെങ്കിൽ പെൺകുട്ടികളെ എങ്ങനെ ഒപ്രസ് ചെയ്ത് വെക്കുന്നത്, എങ്ങനെയാണ് അവർ ഫീമെയിൽ ഫ്രീഡത്തിൻ്റെ ഗ്രോത്തിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വളരെയധികം വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു ഫിലിമാണ്. പിന്നെ ഈ ഒരു സ്റ്റോറിയിൽ ഈസ് എന്ന് പറയുന്ന പെൺകുട്ടിയാണെങ്കിൽ അവളുടെ സ്വന്തം അങ്കിളിൻ്റെ ഇതിൽ തന്നെ സെക്ഷ്വൽ അബ്യൂസ് അനുഭവിക്കുന്ന ഒരു വിക്ടിമാണ് ഈ ഒരു പെൺകുട്ടി. ഇനി അതുപോലെ സെൽമ എന്ന് പറയുന്ന പെൺകുട്ടി, അവൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി
കല്യാണം കഴിക്കേണ്ടി വന്നു കമ്പൾഷൻ കാരണം. അപ്പം അങ്ങനെ കമ്പൾഷൻ കാരണം കല്യാണം കഴിച്ച സമയത്ത് അവളുടെ ഫസ്റ്റ് നൈറ്റിന് ബ്ലഡ് സ്റ്റെയിൻസ് ഒന്നും ഇല്ലാത്തത് കാരണം തന്നെ അവളുടെ ചാസ്റ്റിറ്റിയുടെ കാര്യത്തിൽ അവളുടെ ഹസ്ബൻഡിന് കൺഫ്യൂഷൻ ആവുകയും എന്നിട്ട് അവളെ ഒരു വെർജിനിറ്റി ടെസ്റ്റ് വരെ നടത്തുകയും ചെയ്തു. അപ്പം ഇത്തരത്തിലുള്ള ഒരു അപമാനത്തിൽ കൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്ന ഒരു ക്യാരക്ടറായിരുന്നു സെൽമ എന്ന് പറയുന്ന പെൺകുട്ടി ഈ ഒരു ഫിലിമിൽ. ഇനി ലെയിൽ എന്ന് പറയുന്ന ക്യാരക്ടറാണെങ്കിൽ അവൾക്ക് അവളുടെ ഫ്രീഡം എന്താണെന്നും എങ്ങനെയൊക്കെ ഇനിഷ്യേറ്റീവ് ആണ് എടുക്കേണ്ടത് എന്നുള്ളൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആവശ്യമുള്ള സിറ്റുവേഷൻസിലൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഈവൻ അവരുടെ സിസ്റ്റേഴ്സിനെ ആ ഒരു സോക്കർ മാച്ച് കാണാൻ വരെ കൊണ്ടുപോകുന്നു. പിന്നെ രക്ഷപ്പെടുന്ന സമയത്ത് അവളാണ് വണ്ടി ഓടിക്കുന്നതും പിന്നെ നേറിനെ ഈ ഒരു മാരേജിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി കൺവിൻസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഈ ഒരു പ്ലാനിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു നടത്തിപ്പ് കാരണമാണ് അവളുടെ ഈ ഒരു പ്ലാൻസും അവളുടെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ അവൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ഒരു ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ എന്താണ് ഒരു ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നീഡഡ് ആയിട്ടുള്ള എല്ലാ ഒരു സിറ്റുവേഷൻസിലും വേണ്ട ഒരു അവരുടെ ഇടയിലുള്ള ഒരു സിസ്റ്റർഹുഡിനെയൊക്കെ കാണിക്കുന്നുമുണ്ട്. ഈ ഒരു അഞ്ച് സിസ്റ്റേഴ്സ് അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ അങ്കിളിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും കൂടെ താമസിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഡിക്കേഡ് മുന്നേ, അതായത് 10 വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ പാരൻസ് മരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർ ഇവരുടെ ഈ ഒരു അങ്കിളിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും കൂടെ താമസിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ അന്നൊരു ബീച്ചിൽ കളിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു നെയ്ബർ ഓവറായിട്ട് കാര്യങ്ങൾ വളച്ചൊടിച്ചിട്ടാണ് ഇവരുടെ ഗ്രാൻഡ് മദർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അന്ന് അങ്ങനെ കൺഫൈൻ ചെയ്യപ്പെടേണ്ടി വന്നതും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സമയത്ത് ഇവളുടെ ഗ്രാൻഡ് മദർ പറയുന്നുണ്ട് എവരിബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് യുവർ ഒബ്സീൻ ബിഹേവിയർ, നിങ്ങളുടെ ഈ ഒരു മോശമായിട്ടുള്ള വൃത്തികെട്ട ബിഹേവിയറിനെ പറ്റിയിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത് എന്നൊക്കെ അവളുടെ ഗ്രാൻഡ് മദർ പറയുന്നുണ്ട്. എന്നിട്ടാണ് അവളുടെ ഗ്രാൻഡ് ഫാദർ സോറി അങ്കിള് അവിടെയുള്ള പോസിബിളായിട്ടുള്ള എല്ലാ ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകൾ ഈവൻ മാഗസിൻസ് കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺസ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അവിടെ നിന്ന് അദ്ദേഹം എടുത്ത് ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്ത് ഇവരുടെ ഗ്രാൻഡ് മദർ ഇവരെ മാരേജിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ടീ സെർവ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു യങ്ങറായിട്ടുള്ള ലെയിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ദ ഹൗസ് ബിക്കെയിം എ വൈഫ് ഫാക്ടറി ദാറ്റ് വി നെവർ കെയിം ഔട്ട് ഓഫ്. ഈ ഒരു വീട് ഇപ്പം എന്താണ് വൈഫുമാരെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആയിട്ട് മാറുകയാണ്, നമുക്കൊരിക്കലും പുറത്ത് വരാൻ പറ്റാത്ത ഒരു ഫാക്ടറി ആയിട്ട് ഇപ്പോൾ ഈ ഒരു വീട് മാറി എന്നാണ് അവൾ പറയുന്നത്. ആ ഒരു സമയത്ത് ഇവർ ഒരുപാട് നെയ്ബേഴ്സ് കാണാൻ വരുന്നു, അവരുടെ മക്കളെ കൊണ്ട് സൺസിനെ കുറിച്ചൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫിലിമിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സിസ്റ്റേഴ്സിനിടയിലുള്ള ബോണ്ടാണ്, അവരുടെ സിസ്റ്റർഹുഡ് വളരെയധികം സ്ട്രോങ് ആണ്. എല്ലാ ഒരു സിറ്റുവേഷനിലും അവർ ഒരുമിച്ച് നിൽക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു മൂവിയുടെ ടോട്ടലായിട്ടുള്ള ഒരു സമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഈ ഒരു ഫിലിം മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.